യു പിയിലെ എംപ്ലോയി നഗറിൽ 43 വയസ്സുള്ള അവദേശ് എന്ന് പറയുന്ന ഒരു കോളേജ് പ്രൊഫസർ താമസിച്ചിരുന്നു. ആളുടെ ഭാര്യയുടെ പേര് വിനിത എന്നായിരുന്നു, 31 വയസ്സായിരുന്നു അവരുടെ പ്രായം, ബിന്ദു എന്നായിരുന്നു അവരെ എല്ലാവരും വിളിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു വീട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമായിരുന്നില്ല താമസിച്ചിരുന്നത്, അവദേശിന്റെ അമ്മ കൂടി ഉണ്ടായിരുന്നു. ഇവർ 3 പേരുമായിരുന്നു അവിടെ താമസിച്ചു വന്നിരുന്നത്. രണ്ടുപേരുടെ വിവാഹം കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് നടന്നത്. അത്യാവശ്യം നല്ല ഹാപ്പി ലൈഫായിരുന്നു ഇവരുടേത്. അവദേശിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആളൊരു കോളേജ് പ്രൊഫസറാണ്, അപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സുകാരനാണ്. അപ്പോൾ ആ ഒരു ലൈനിലായിരുന്നു ആള് ജീവിച്ചിരുന്നത്. അതായത് വളരെ കുറച്ച് മാത്രം സ്പെൻഡ് ചെയ്യുക, അത്യാവശ്യം സേവ് ചെയ്യുക, അതേപോലെ തന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടെങ്കിൽ ആ ഒരു മൂഡിൽ ഒരു പ്രൊഫസറുടെ ആ ഒരു എല്ലാ സംഭവവും കീപ്പ് ചെയ്തിട്ടായിരുന്നു ആള് ജീവിച്ചിരുന്നത്. എന്നാൽ ബിന്ദുവിൻ്റെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ വളരെ മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യുക, അതേപോലെ തന്നെ കുറേ മേക്കപ്പ് ഒക്കെ ഇട്ട് പുറത്ത് പോവുക, സ്ഥിരം പാർട്ടികൾക്കൊക്കെ പോവുക, അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈലായിരുന്നു. അതായത് രണ്ടുപേരുടെയും ഏകദേശം ഒരു ഓപ്പോസിറ്റ് സ്വഭാവമായിരുന്നു എന്ന് സാരം. മരുമകളിങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് പല പല പാർട്ടികൾക്കൊക്കെ പോയി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അമ്മായിമ്മക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. അവരങ്ങനെ സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് അവദേശിൻ്റെ അടുത്ത് പറയുമായിരുന്നു. എന്നാൽ അവദേശം അതൊന്നും കാര്യമൊക്കെ ഇരുന്നില്ല. എപ്പോഴും ഭാര്യയുടെ ഭാഗത്തായിരുന്നു ആൾ നിന്നിരുന്നത്. അവൾ ജനിച്ചു വളർന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്, അതേപോലത്തുള്ള ഒരു ഫാമിലിയിലാണ്. അത്യാവശ്യം മോഡേൺ ആയിട്ടായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ അങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് അവളുടെ പേര് മുഴുവനായിട്ടുള്ള വിശ്വാസം ഉണ്ട് എന്നുള്ളൊരു തരത്തിലായിരുന്നു അവദേശ് പറഞ്ഞിരുന്നത്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൂ. എന്നാൽ അവരുടെ ലൈഫൊക്കെ സ്മൂത്തായിട്ടായിരുന്നു പോയിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ 12 ഒക്ടോബർ 2020 അവദേശിൻ്റെ അമ്മയായിട്ടുള്ള അന്നപൂർണി റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസമായിരുന്നു അവർ മടങ്ങി വന്നത്. അതായത് 13-ാം തീയതി അവർ മടങ്ങി വന്നപ്പോൾ വീട്ടിൽ ബിന്ദു മാത്രമേ ഉള്ളൂ, അവദേശിനെ കാണാനില്ല. മകൻ എവിടെയെന്നുള്ള രീതിയിൽ ഒരു അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിന്ദു പറഞ്ഞു ഏതോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയിക്കാന്നാണ് പറഞ്ഞത്, വൈകുന്നേരം തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു അന്നപൂർണി നേരെ മകനെ ഫോണിൽ വിളിക്കുകയാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓക്കെ, മകൻ ബിസി ആയിരിക്കും എന്നുള്ളൊരു രീതിയിൽ അവർ പിന്നെ വലിയ കാര്യമാക്കിയില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് വൈകുന്നേരമായി. വൈകുന്നേരം ആയപ്പോഴും ഇവർ വിളിച്ചു നോക്കി, അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വൈകുന്നേരം കഴിഞ്ഞ് രാത്രിയായി, അപ്പോഴും അവർ വിളിച്ചു നോക്കി, അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇത്രത്തോളമൊക്കെ ആയപ്പോഴത്തേനും അവർക്ക് നല്ല രീതിയിൽ പേടിയായി. ഇത്രത്തോളമൊക്കെ ആയപ്പോഴത്തേനും ബിന്ദുവിനും നല്ല രീതിയിൽ പേടിയാവുകയാണ് ഉണ്ടായത്. അവർ ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തൻ്റെ മകൻ അവദേശിനെ കാണാനില്ല എന്നുള്ള രീതിയിൽ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. സത്യത്തിൽ അവദേശിന് എന്താണ് പറ്റിയത്? പോലീസുകാർ അയാളെ കണ്ടുപിടിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസായ്. അവദേശിൻ്റെ അമ്മ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുറേ പൊളിറ്റിക്കൽ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർക്ക് ഒരുപാട് ടെൻഷനും പ്രഷറും ആ ഒരു ഇതിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വലിയതായിട്ട് സ്റ്റാഫും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു അവദേശിൻ്റെ തിരുവധാനം മര്യാദക്ക് അന്വേഷിച്ചില്ല. മര്യാദക്ക് എന്നില്ല, അവരതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്തേയില്ല. ഈ ഒരു അമ്മയാകട്ടെ മകൻ അന്വേഷിച്ചുകൊണ്ട് ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോകൽ പതിവായി. അങ്ങനെ അവർ ഏകദേശം ഒരാഴ്ചയോളം ഇങ്ങനെ പോലീസുകാരുടെ പിന്നാലെ നടന്നു. അവിടെ കുറേ പ്രോഗ്രാംസ് അവിടെ ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ പോലീസുകാരെ അതിന് മര്യാദക്ക് റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെ ഒരാഴ്ചയായിട്ടും മകനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ക്ലൂവും പോലീസ് ഇവർക്ക് പറയാത്തത് കൊണ്ട് തന്നെ ഇവർ നേരെ എസ് പി ഓഫീസിലോട്ട് പോവുകയാണ്. എന്നിട്ട് എസ് പിയെ കണ്ടിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ഇത് കേട്ട് എസ് പി നേരെ ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുകയാണ്. ഒരു ആഴ്ചയായി ഈ ഒരു സ്ത്രീ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവരുടെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതും ഒരു പ്രൊഫസറെ. എന്നിട്ടും നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു പ്രഷർ അവർക്ക് കൊടുക്കുകയാണ്. ഈ ഒരു കേസ് 3 ദിവസം കൊണ്ട് സോൾവ് ചെയ്യണമെന്നുള്ള രീതിയിലും എസ് പി പറയുകയുണ്ടായി. ഇത്രത്തോളമൊക്കെ ആയപ്പോഴത്തേനും പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ ആരംഭിക്കുകയാണ് ഉണ്ടായത്. പോലീസുകാർ ആദ്യം തന്നെ ചോദ്യം ചെയ്തത് ബിന്ദുവിനെയാണ്. 12 ഒക്ടോബർ കൃത്യമായിട്ട് എന്താണ് നടന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു 12-ാം തീയതി ഞങ്ങളെ വീട്ടിൽ ചെറിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ റിലേറ്റീവ്സും അവരുടെ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അവദേശ് ഏതോ ഫ്രണ്ട് വിളിക്കുന്നുണ്ട് അങ്ങോട്ട് പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോവുകയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം ഒരു ഉച്ച വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും എത്താമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്നാൽ അതിനുശേഷം ഫോൺ വിളിച്ചപ്പോൾ ഒക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു ബിന്ദു പോലീസിനോട് പറഞ്ഞത്. പോലീസ് അങ്ങനെ ബിന്ദു പറഞ്ഞ വല്ല വാസ്തവം ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ അന്നേ ദിവസം ഇവർ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ എന്താ പറയുക വീട്ടിൽ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെയായിരുന്നു അവദേശിനെ കാണാതായിട്ടുള്ളത്. അതിനുശേഷം അന്നപൂർണിയെ ചോദ്യം ചെയ്തു. അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. 12-ാം തീയതി ഇവർ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ട് പോയി, 13-ാം തീയതി ഇവർ തിരിച്ചു വന്നപ്പോൾ മകനെ കാണാനില്ല. അതുമാത്രമായിരുന്നു അവർക്ക് അറിയാവുന്നത്. അങ്ങനെ പോലീസിന് വലിയൊരു ക്ലൂ ഒന്നും കിട്ടാതെ കേസ് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് അന്നപൂർണി പോലീസിനോട് ഒരു കാര്യം പറയുകയുണ്ടായി.
എൻ്റെ മരുമകൾ എനിക്ക് നല്ല സംശയമുണ്ട്, കുറേ കാലമായിട്ട് അവളുടെ നടപ്പും കാര്യങ്ങളൊന്നും തീരെ ശരിയില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. പോലീസിന് അത് കേട്ടപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് സ്ഥിരം അമ്മായിമ്മ മരുമകൾ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിക്കുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കൂടുതൽ ആ ഒരു ലൈനിലൂടെ അന്വേഷിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവരുടെ കോൾ റെക്കോർഡിങ്സും അതേപോലെ തന്നെയുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസുകാരുടെ അടുത്ത് പരിശോധിച്ചു. എന്നാൽ സംശയിക്കത്തക്കായിട്ടുള്ള ഒന്നും തന്നെ അതിൽ നിന്ന് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പോലീസുകാർ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോവുകയാണ്. അവർ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ക്രിമിനൽസിനെയും പിടിച്ചു കഴിഞ്ഞ് ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവദേശിന് ആരോ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ആൾ ആരോ മർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മർഡർ കേസുകളിലും അതുപോലെ തന്നെ കിഡ്നാപ്പിംഗ് കേസുകളിലും ഒക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് ആളുകളെ പോലീസുകാർ പിടിച്ച് ചോദ്യം ചെയ്യുകയാണ്. കാരണം അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പോലീസിന് തോന്നുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒക്ടോബർ 25 ഷേർ സിംഗ് എന്ന് പറയുന്ന, ചിക്കു എന്ന് വിളിക്കുന്ന ഒരു ഗുണ്ടയെ പോലീസുകാർ പിടിക്കുന്നത്. ആളുടെ പേരിൽ ഒരുപാട് കേസുകളൊക്കെ ഉണ്ട്, ഒരുപാട് മർഡർ കേസ് ഉണ്ട്, അതേപോലെ തന്നെ ഗുണ്ടായുസം കാണിച്ചതിനുള്ള കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവദേശിൻ്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും അല്ല ആളെ പിടിച്ചത്, വേറൊരു കേസിൻ്റെ പേരിലായിരുന്നു ആളെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആള് ഇന്ന ദിവസം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ചെയ്യലിൻ്റെ ഇടയിൽ, അതേപോലെ തന്നെ ആളുടെ എന്താ പറയുക ഫോൺ സിഗ്നലും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അവദേശ് മിസ്സിംഗ് ആയ ഒരു ദിവസം, അതായത് 12-ാം തീയതി, ആളുടെ ഫോണിൻ്റെ സിഗ്നൽ അവദേശിൻ്റെ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ളതായിട്ട് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആളാ ഒരു സമയത്ത് അവിടെ ഉണ്ടാവുകയും ചെയ്തു. അന്നേ ദിവസമാണ് അവദേശിനെ കാണാണ്ടായത്. അതുകൊണ്ട് ചിക്കുവിനും അവദേശിൻ്റെ ആ ഒരു തിരോധാനവുമായിട്ട് എന്തൊക്കെയോ ഒരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം പോലീസുകാർ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആളെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ അവദേശിനെ കൊന്നത് താനാണെന്ന് അയാൾ സമ്മതിക്കുകയായിരുന്നു. ഇതിനൊക്കെ കാരണം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദുവാണ്. അതെ, അവദേശിൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് ഞാൻ അയാളെ കൊലപ്പെടുത്തിയതെന്നും അയാൾ പറയുകയുണ്ടായി. പോലീസുകാരുടനെ തന്നെ ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് എൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ട ഒരു കാര്യം ഞാൻ അറിയുന്നത്, എനിക്കും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞാനൊരിക്കലും എൻ്റെ ഭർത്താവിനെ കൊല്ലില്ല എന്നുള്ളൊരു തരത്തിൽ അവർ മറുപടി പറയുകയാണ് ഉണ്ടായത്. എന്നിട്ടിങ്ങനെ കൂടുതൽ ചോദ്യം ചെയ്യലിൻ്റെ ഇടയിൽ അവദേശിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ഇവർ പറഞ്ഞത്. അതായത് ആളുടെ ക്യാരക്ടർ തീരെ ശരിയില്ല എന്നുള്ള രീതിയിൽ ഇവർ പറയുകയാണ്. ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായ ആൾക്ക്, അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റർ ഒരു ദിവസം വീട്ടിൽ നിൽക്കാൻ വന്നപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് വരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവദേശം ബിഹേവ് ചെയ്തു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് ഈ ഒരു ബിന്ദു പറയുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം മോശമാക്കാൻ ശ്രമിക്കുന്നതും അതേപോലെ തന്നെ ബാക്കിയുള്ള റെസ്പോൺസൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെയോ പങ്ക് ഇവർക്ക് ഈ ഒരു മേഡറിലുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിന് തീർച്ചയായി. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയപ്പോഴാണ് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത്. ബിന്ദുവിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇവർ അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ളൊരു സ്ത്രീയാണ്, അത്യാവശ്യം പാർട്ടികളൊക്കെ അറ്റൻഡ് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുക, ആ ഒരു ലൈനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതായത് അവദേശിൻ്റെ ക്യാരക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അവദേശം ഒരു കോളേജ് പ്രൊഫസറാണ്, അത്യാവശ്യം സെറ്റിൽഡ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വിവാഹം കഴിയുന്നതും. ഇവർ തമ്മിൽ ഏകദേശം 12 വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബിന്ദുവിന് ആ ഒരു ലൈഫിൽ തീരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതായി വരികയാണ്. കാരണം ആളൊരു പഴഞ്ചനാണ്, അതുപോലെ തന്നെ ഹാപ്പനിങ് ആയിട്ടുള്ള ഒന്നും തന്നെ ലൈഫിലില്ല. ലൈഫ് അവർക്ക് നല്ല രീതിയിൽ ബോറടിച്ചു തുടങ്ങി. വേറൊരു ചിന്ത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ സിസ്റ്ററിന് നല്ലൊരു ഹസ്ബൻഡിനെയാണ് കിട്ടിയത്, ആളത്യാവശ്യം മോഡേൺ ആണ്, ഇവർ ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, എനിക്കാണെങ്കിൽ കിട്ടിയത് ഒരു കിളവനാണെന്നുള്ളൊരു ചിന്ത ഇവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒരു റിലേഷൻഷിപ്പ് തേടിപ്പോകാനായിട്ട് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുകയാണ് ഉണ്ടായത്. കാരണം ഇവർക്ക് ഓൾറെഡി ലൈഫ് ബോറടിച്ചു തുടങ്ങി, അതേപോലെ തന്നെ ആളൊരു പഴഞ്ചനാണ്, അപ്പോൾ അത്യാവശ്യം യങ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഇത്തിരി എന്താ പറയുക സ്റ്റൈലിഷ് ആയിട്ടുള്ള ആരെങ്കിലും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലോട്ട് നോക്കാന്നുള്ളൊരു ചിന്തയിലോട്ട് ഇവർ വരികയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അങ്കിത് എന്ന് പറഞ്ഞിട്ടുള്ള അവദേശിൻ്റെ ഫ്രണ്ട് ഇവരുടെ കണ്ണിൽപ്പെടുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്കിത് ഇടയ്ക്കിടെ അവദേശിനെ കാണാനായിട്ട് വീട്ടിലോട്ട് വരാറുണ്ടായിരുന്നു. ആള് ഒരു കോൺസ്റ്റബിളായിരുന്നു, അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിരുന്നു, യങ് ആയിരുന്നു, നല്ല ഒരു പയ്യനായിരുന്നു. എങ്ങനെയെങ്കിലും അങ്കിത്തിനെ വളർക്കണം എന്നുള്ളൊരു ചിന്ത ബിന്ദുവിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു ദിവസം അങ്കിത് അവദേശിനെ അന്വേഷിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരികയാണ്. അന്ന് അവദേശ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു, അമ്മയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടായിരുന്നില്ല. ഈ ഒരു അങ്കിത്തിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ബിന്ദുവിൻ്റെ അടുത്ത് ആൾക്ക് തെറ്റായിട്ടുള്ള യാതൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. തൻ്റെ എന്താ പറയുക ഫ്രണ്ടിൻ്റെ വൈഫ് അത്രയേ ഉള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്കിത് വന്നിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആൾ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു സമയത്ത് ബിന്ദു പറഞ്ഞു, വാ വരൂ വീട്ടിലോട്ട് ഇരിക്കൂ, എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് പോകാന്ന് പറയാണ്. അങ്ങനെ ബിന്ദു പോയിട്ടൊരു ചായ ഇട്ട് കൊണ്ടുവന്നു. അതിനുശേഷം ഇയാളുടെ അടുത്തിരുന്ന് വേറൊരു രീതിയിൽ സംസാരിക്കാനും അതുപോലെ തന്നെ ബിഹേവ് ചെയ്യാനും തുടങ്ങി. അങ്കിത് ആകപ്പാടെ ഷോക്കായിപ്പോയി. കാരണം തൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യ ഒരു എന്താ പറയുക വേറൊരു രീതിയിൽ തൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണോ അല്ലാന്നുണ്ടെങ്കിൽ ഇവളുമായിട്ട് സഹകരിക്കണോ എന്നുള്ളൊരു ചിന്ത ആളുടെ ഉള്ളിൽ വരികയാണ്. അവസാനം അവർ അവിടെ വെച്ച് ഇങ്ങനെ ബന്ധപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ തുടക്കം മാത്രമായിരുന്നു. പിന്നീട് പല സമയത്ത് രഹസ്യമായിട്ട് ഇവർ ഇതേപോലെ കാണാനും അതുപോലെ തന്നെ ഇൻറ്റിമേറ്റ് ആകാനും തുടങ്ങിയെന്നുള്ളതാണ്. അങ്ങനെയൊരു റിലേഷൻഷിപ്പ് സീക്രട്ടായിട്ട് ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ
അങ്കിത്തിനോട് ഈ ഒരു ബിന്ദു പറയാണ്, ഞാൻ എന്താണെന്നുണ്ടെങ്കിലും അവദേശിനെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്, എനിക്ക് എന്നിട്ട് നിന്റെ കൂടെ ജീവിക്കണം, നിന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയാണ്. അപ്പോൾ അങ്കിത്ത് പറഞ്ഞു, ഒരിക്കലും ഞാൻ നിന്നെ സ്വീകരിക്കില്ല നീ അവദേശിനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവദേശ എൻ്റെ അത്രയും അടുത്തൊരു സുഹൃത്താണ്, അപ്പോൾ അതെന്തായാലും നടക്കില്ല, നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇതേപോലെ സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നാൽ അതിന് തീരെ ബിന്ദുവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിന്ദു അങ്ങനെ വേറെ ഒരു ഓപ്ഷൻ പറയാണ്, ഞാൻ ഡിവോഴ്സ് ചെയ്ത് വന്നാലല്ലേ നിനക്ക് പ്രശ്നമുള്ളൂ, അവദേശം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ വേറെ സീനൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ പറയാണ്. ആദ്യം അങ്കിത്തൊന്ന് ഷോക്കായി, എന്നാൽ അവസാനം അയാൾ കൂടെ സമ്മതിക്കുകയാണ് ഉണ്ടായത്. അങ്കിത്തിനോട് മാത്രമല്ല കേട്ടോ ബിന്ദു ഈ കാര്യം ഡിസ്കസ് ചെയ്തത്, ബിന്ദുവിൻ്റെ സിസ്റ്ററിനോട് ഡിസ്കസ് ചെയ്തു, ബ്രദറിനോട് ഡിസ്കസ് ചെയ്തു, എന്തിന് അച്ഛനോട് വരെ പറഞ്ഞു. ആളൊരു എക്സ് ആർമി മാനൊക്കെ ആയിരുന്നു. അതായത് എനിക്ക് അങ്കിത്തുമായിട്ട് ഇതേപോലെ തന്നെ ഒരു റിലേഷൻ ഉണ്ട്, അപ്പോൾ അവദേശം അതിൻ്റെ ഇടയിൽ ഒരു കുരിശാണ്, അപ്പോൾ ആളെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള രീതിയിൽ സ്വന്തം റിലേറ്റീവ്സ് അതായത് തൻ്റെ സിബ്ലിങ്സിനോടും അച്ഛനോടൊക്കെ പറയാണ്. അവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു, ഫുൾ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവളുടെ കൂടെ നിൽക്കുകയും ചെയ്തു. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഇയാളെ എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ളൊരു പ്ലാൻ ചിന്തിക്കുകയാണ്. അങ്കിത്ത് ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണല്ലോ, ആൾക്ക് ക്രിമിനൽസിൻ്റെ ഹിസ്റ്ററിയിലോട്ടൊക്കെ ആക്സസ് ഉണ്ടല്ലോ. അങ്ങനെ ആൾ തപ്പി കണ്ടുപിടിച്ചതായിരുന്നു ചിക്കുനെ. ചിക്കുനെ കണ്ട് സംസാരിക്കുകയും 500,000 ഈ ഒരു കോൺട്രാക്ടിലിംഗ് ഉറപ്പിക്കുകയും ചെയ്തു. 50,000 രൂപ ആൾക്ക് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 12 October ഇവർ ഈ ഒരു കൃത്യം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അവദേശിൻ്റെ അമ്മ അവിടെ ഉണ്ടാവില്ല, ആകപ്പാടെ ബിന്ദു അവദേശം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബിന്ദു അവദേശിനോട് പറയുകയാണ്, നമുക്കിവിടെ ഒരു ചെറിയ പാർട്ടി നടത്താം, എൻ്റെ എന്താ പറയുക സിസ്റ്ററിനെയും ബ്രദറിനൊക്കെ വിളിക്കുക, അതേപോലെ തന്നെ അവരുടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിക്കുക, ചെറിയൊരു പാർട്ടി നടത്താമെന്ന് അവദേശിനോട് പറഞ്ഞു. അവദേശം അത് സമ്മതിക്കുകയും ചെയ്തു. അതേസമയം ആ വീടിൻ്റെ പുറത്ത് ഈ ഒരു ചിക്കും ആളുടെ രണ്ട് കൂട്ടാളികളും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും പാർട്ടിയൊക്കെ നടത്തി, ഇത് ഇയാളുടെ അവസാനത്തെ പാർട്ടിയാണെന്നും അതുപോലെ തന്നെ ആളുടെ മരണമണി മുഴങ്ങുകയാണെന്നുള്ളതും ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആളും കുറച്ച് മദ്യപിച്ചു, അത്യാവശ്യം ഹൈ ആകുന്ന ആ ഒരു സമയത്ത് പുറത്ത് നിന്നിരുന്ന ചിക്കുവിനെയും കൂട്ടാളികളെയും ഈ ഒരു അങ്കിത്ത് വിളിക്കുകയാണ് ഉണ്ടായത്. അവർ അകത്തോട്ട് വന്നു, അവരുടെ കയ്യിൽ ഒരു കയറുണ്ടായിരുന്നു, ആ ഒരു കയർ ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ചിക്കു പറഞ്ഞു, ഓക്കെ ഞങ്ങളുടെ പണി കഴിഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, ബോഡി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇതുകൂടായപ്പോൾ ബിന്ദു ഈ ഒരു ചിക്കുവിൻ്റെ അടുത്ത് ചൂടാവുകയാണ് ഉണ്ടായത്, ജസ്റ്റ് ഒരാളെ കൊല്ലാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊല്ലായിരുന്നു, ക്രിമിനൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഹയർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോഡി കൂടി ഡിസ്പോസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ ചിക്കു ഇവരോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി എൻ്റെ പേരിൽ കുറേ കേസുണ്ട്, ക്രിമിനൽ കേസുണ്ട്, അതേപോലെ തന്നെ കൊലപാതക കുറ്റങ്ങളുണ്ട്, അങ്ങനത്തെ കുറേ കേസുണ്ട്. അപ്പോൾ ഈ ഒരു ബോഡി ഞാൻ എൻ്റെ കാറിലെടുത്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് പോലീസ് പിടിക്കും, അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവരും പെടുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ഒരു ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ബിന്ദുവും അതുപോലെ തന്നെ അങ്കിത്തും ആ ഒരു ബോഡി അവരുടെ കാറിലാക്കിയിട്ട് യാത്ര തുടരുകയാണ്. അവരവിടെ നിന്ന് നേരെ ഒരു ഫോറസ്റ്റ് ഏരിയയിലോട്ടായിരുന്നു പോയത്. അവിടെ വെച്ചിട്ട് ഈ ഒരു ബോഡി പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിട്ട് ശ്രമിച്ചു, എന്നാൽ ബോഡി മുഴുവനായിട്ട് കത്തിയില്ല. അപ്പോൾ അവർ ഒരു ബോഡി വീണ്ടും എടുത്തുകൊണ്ട് പോയി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴി കുത്തി മൂടുകയാണ് ഉണ്ടായത്. വളരെയധികം പ്ലാൻ ചെയ്ത് 8 പേര് കൂടിയിട്ടായിരുന്നു പാവപ്പെട്ടൊരു മനുഷ്യനെ ഇല്ലാതാക്കിയത്. കുടുംബം മുഴുവൻ പ്ലാൻ ചെയ്ത് മകൾക്ക് കാമുകൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ ഇല്ലാതാക്കിയ കഥ കേട്ട് പോലീസുകാർ തന്നെ അന്താളിച്ചു പോയി. എന്നാൽ ബിന്ദു പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് ഏറ്റവും കൂടുതൽ ഞെട്ടിയത് അങ്കിത്തായിരുന്നു. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരിക്കലും എൻ്റെ ഭർത്താവിനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല, ഇതെല്ലാം ചെയ്തത് അങ്കിത്താണ്, അങ്കിത്താണ് ചിക്കു എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടിലറെ കൊണ്ട് തൻ്റെ ഹസ്ബൻഡിനെ കൊല്ലിച്ചത്, അല്ലാതെ എനിക്കതിൽ യാതൊരു പങ്കുമില്ലാന്ന് ബിന്ദു ഇതേപോലെ തന്നെ പോലീസിനോട് പറയുകയുണ്ടായി. ബിന്ദു തന്നെ തള്ളി പറയുന്നത് കേട്ട് അങ്കിത്ത് ആകെപ്പാടെ ഷോക്കായി പോയി. ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയൊക്കെയാണല്ലോ ലോകിപ്പുള്ളത്, ഒരു എന്താ പറയുക വേറൊരു തരത്തിലുള്ള ഒരു ക്രൈം തന്നെയായിരുന്നല്ലേ ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ക്രൈം കേസിനെ കുറിച്ചിട്ട് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.